السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് കാലത്ത് കണ്ട ഏറ്റവും നല്ല സന്തോഷകരമായ കാഴ്ച കോഴിക്കോട് ജില്ലയുടെ ടീൻസ്പേയ്സിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഇടവണ്ണയിൽ നിന്നും മൊദായിയിൽ നിന്നുമൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ടീൻസ്പെയ്സിന് വേണ്ടി വാഹനത്തിലേക്ക് ഓടിക്കയറുന്ന കാഴ്ചയാണ് മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗം മൂന്നിലൊന്നായ ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഒഴുകിയെത്തിയ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജ് ഇല്ല ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ട ഞങ്ങളെക്കുറിച്ചോർത്ത് ആരും മാനസികമായി തളരണ്ട നന്മപറ്റാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നാണ് ഈ സദസ്സ് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാവർത്തികമായ പൂർത്തീകരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് ഇത്രയൊക്കെ ടൈറ്റാക്കുന്നത് ഞങ്ങൾ കുട്ടികളല്ലേ ഞങ്ങൾ യുവാക്കളല്ലേ ഞങ്ങളൊന്ന് ആനന്ദിക്കട്ടെ ഞങ്ങളൊന്ന് സുഖിക്കട്ടെ ഞങ്ങളൊന്ന് രസിക്കട്ടെ ഒരു പാട്ട് കേട്ടു എന്ന് വെച്ച് ഒരു പെൺകുട്ടി തൻ്റെ തോളിൽ കൈവച്ചു എന്ന് വിചാരിച്ച് ഒരു സിനിമക്ക് ഒരുമിച്ച് പോയി എന്ന് വിചാരിച്ച് സ്വന്തം ജെൻഡറിൽപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് കൂട്ടി എന്നതിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ കുടുസമായ വർത്തമാനങ്ങൾ പറയുന്നത് നിങ്ങൾക്കൽപ്പം അഴഞ്ഞുകൂടെ എന്തിനാണ് ഇത്രയൊക്കെ ടൈറ്റാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരമൊരു ചിന്തകൾ ചില സമയത്തെങ്കിലും വരാനുമുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് നമുക്ക് ലിബറലായി കൂടാ എന്തുകൊണ്ട് നമുക്ക് നമ്മെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുത്തുകൂടാ എന്തുകൊണ്ട് നിത്യവും മാറി മാറി വരുന്ന കൾച്ചറിനനുസരിച്ച് മതം നോക്കാതെ മാറി മാറി നമുക്ക് വേഷം കെട്ടിക്കൂടാ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മരണം ഒരു യാഥാർത്ഥ്യമായി നമ്മോടൊപ്പമുണ്ട് ഉണ്ട് എന്നതാണ് അടിച്ചുപൊളിക്കൂ പരമാവധി എന്ന് പറയുന്നവർ പറയാതെ പോയ സത്യം ഈ സുഖത്തിനും ഈ രസത്തിനും ഒരു ദുരന്തമുണ്ടെന്നും ഈ ജീവിതത്തിനൊരു അന്ത്യമുണ്ട് എന്നും ഈ അന്ത്യത്തിനപ്പുറത്ത് പച്ചയായ ജീവിതത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു വിചാരണയുണ്ടെന്നും അവരാരും പറയാതെ പോകുന്നു ജീവിതം പരമാവധി എങ്ങനെ എൻജോയ് ചെയ്യാം എന്ന് മാത്രമേ അവർ നമ്മളോട് പറഞ്ഞുള്ളൂ ഈ എൻജോയ്മെൻറ്റിന്റെ ഈ എൻറ്റർടൈൻമെന്റിന്റെ ഈ ആസ്വാദനത്തിൻ്റെ ഈ അടിപൊളിയുടെ സൈഡ് എഫക്റ്റ് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്താണ് ആഹ്റത്തിൽ ഇതിൻ്റെ പരിക്കെന്താണ് അതവർക്ക് അജണ്ടയെ അല്ല വിശുദ്ധ ഖുർആാൻ സത്യമാണെന്ന് ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത മുത്തുനബി സല്ലാഹുലൈ വസലമയിലൂടെ ലോകം കേട്ട ഏറ്റവും സുന്ദരമായ അറബ് സാഹിത്യത്തെ വെല്ലുന്ന ഭാഷയുടെ ഏറ്റവും കണക്കൊത്ത പ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന ശാസ്ത്രമുള്ള ചരിത്രമുള്ള ധാർമ്മികതയുള്ള അധികാരം വഹിക്കുന്നവർക്കുള്ള നിയമങ്ങളുള്ള ജീവിതത്തിലൊരു മനുഷ്യൻ ഏത് കാലത്ത് ജീവിച്ചാലും ടു ജിയിൽ നിന്ന് ത്രീ ജിയിലേക്ക് ഫോർ ജിയിലേക്ക് ഫൈവ് ജിയിലേക്ക് ഇനി അതിൻ്റെ എത്ര സൂപ്പർ ഡിഗ്രികളിലേക്ക് ഉയർന്നാലും എക്കാലത്തും റെലവൻ്റായി ജനതയെ ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥം സത്യമാണെന്ന് ഉൾക്കൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹു സുബാനു വഅല അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാറ്റിവെച്ചത് മരണത്തിനപ്പുറത്തുള്ള ലോകത്തെ വ്യാഖ്യാനിക്കാനാണ് സുഹൃത്തുക്കളെ മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ലെങ്കിൽ ധാർമ്മികതയിൽ എന്തർത്ഥമാണുള്ളത് നിയമം പാലിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മാന്യമായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അക്രമവും അനീതിയും തമ്മാടിത്തവും ചെയ്യുന്നവനെ വകവരുത്താതിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ജീവിതത്തിനപ്പുറത്ത് ചോദ്യവും വിചാരണയും കൃത്യമായിട്ടുള്ള കണക്കും ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾ ഓദിക്കേട്ട വചനം അതാണ് എല്ലാവരും മരണം ആസ്വദിക്കും നിങ്ങളുടെ പ്രവർത്തനത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് മരണത്തിനപ്പുറത്താണ് അവിടെ ആർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവരാണ് വിജയികൾ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന വിഭവമാണ് നമുക്കറിയാം അലി ബനാത് എന്ന ഒരു യുവാവിനെ ലോകം വാഴ്ത്തിയ മഹാപുരുഷനാണ് അദ്ദേഹം ആർഭാടത്തിൻ്റെ ആനന്ദത്തിൻ്റെ സിനിമകളുടെ മ്യൂസിക്കിൻ്റെ ആഡംബരത്തിൻ്റെ പിന്നാലെ പോകുന്ന യുവതയോട് ഇതാ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജാണ് അയാളുടെ ജീവിതം ലോകത്തിന് സമ്മാനിച്ചത് എന്താണ് ഉണ്ടാകാത്തത് എല്ലാം ഉണ്ടായിരുന്നു വിലപിടിപ്പുള്ള വാഹനമുണ്ടായിരുന്നു വസ്ത്രമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു രോഗം അദ്ദേഹത്തെ കൊണ്ട് പഠിപ്പിച്ചത് പാഠം പഠിപ്പിച്ചത് ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ് എന്ന സുഹൃത്തുക്കളെ നാം സ്വസ്ഥമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ നമ്മുടെ പിതാവ് മരണപ്പെട്ടാൽ നമ്മുടെ ഉമ്മ മരിച്ചു കിടക്കുന്ന ഒന്ന് കാണേണ്ടി വന്നാൽ നമ്മുടെ കൊച്ചനുജൻ പെട്ടെന്ന് അകാരണമായി പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ ജീവിതത്തിൽ സുഹൃത്തേ മരണമുണ്ട് മരണത്തിനപ്പുറത്തൊരു ലോകമുണ്ട് ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതല്ല സന്തോഷവും ദുഃഖവും സമ്മിശ്രമായതാണെന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഒരു വർത്താനല്ല സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉമ്മയോ അനുജനോ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ഈ ജീവിതം ഒരുപാട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നാം തീർത്ത ആനന്ദത്തിന്റെ ഉല്ലാസത്തിന്റെ സന്തോഷത്തിന്റെ കാഴ്ചകൾ നമുക്ക് സന്തോഷം തരാത്ത പരീക്ഷണങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ ഈ പച്ചയായ സത്യം നമുക്ക് ബോധ്യപ്പെടും സുഹൃത്തുക്കളെ അറിയുമോ നിങ്ങൾക്ക് ഇന്ന് കാലത്ത് നമ്മൾ നേരം വെളുത്തെഴുന്നേറ്റത് അള്ളാഹു സുഹാനുവഅല നമുക്ക് ജീവൻ നൽകിയത് കൊണ്ടാണ് വിശദ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഓരോ നഫ്സിനെയും അള്ളാഹു ഏറ്റെടുക്കുന്നത് മരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ ആത്മാ വന്ന് പിടിച്ചു അല്ലേ യുക്തിവാദികളോട് മതത്തെ നിഷേധിക്കുന്നവരോട് ആഹ്റത്തിന് വെല്ലുന്നവരോട് വിശുദ്ധ ദീനുൽ ഇസ്ലാം കള്ളമാണെന്ന് പറയുന്നവരോട് ദൈവമില്ലെന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കുന്നു എന്താണ് റൂഹ എപ്പോഴാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് തരമില്ല റൂഹ് അള്ളാൻ്റെ അടുക്കലേക്ക് പോവും ഒരാൾ മരിച്ചാൽ മരിക്കാത്തവൻ്റെ റൂഹിനെ അള്ള പിടിക്കുന്നത് ഉറക്കത്തിലാണ് വല്ലം തമുദ് മരിക്കാത്തവൻ്റെ ആത്മാവിനെ ഞാൻ പിടിക്കുന്നത് ഉറക്കത്തിലാണ് മരണം ആരുടേത് വിധിച്ചുവോ അവൻ നേരം വെളുക്കൂല അവനാ ഉറങ്ങിയോടുത്ത് അങ്ങനെ മരിച്ചു കിടക്കും എൻ്റെ നാട്ടുകാരൻ പാലപ്പെട്ട സ്വദേശി ആരിഫ് അള്ളാഹു ഖബറിനെ സ്വർഗമാക്കട്ടെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയം രാത്രി കിടന്നുറങ്ങിയതാ പെരുന്നാളിൻ്റെ ഒരാഴ്ച മുമ്പ് പുതിയ വസ്ത്രം വാങ്ങിച്ച് ഉപ്പയുടെയും ജ്യേഷ്ഠൻ്റെയും ഉമ്മയുടെയും മുൻപിൽ അത് അണിഞ്ഞ് കാണിച്ചുകൊടുത്ത് അഭിപ്രായം ചോദിച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഒരുമിച്ച് കഴിച്ച് രാത്രി പതിനൊന്നരക്ക് അവർ കടന്നു സുബഹിന്റെ അവനെ വിളിച്ചു ഉണർന്നില്ല സാധാരണ നമ്മൾ ഉണരാറില്ലല്ലോ അങ്ങനെ തന്നെ കണക്ക് കൂട്ടി ഉണർന്നില്ല നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് ആറു മണിയായിട്ടും അവൻ എണീക്കാത്ത കാണുമ്പോൾ കോളേജിൽ പോകേണ്ട സമയമായിട്ടും എണീക്കാതെ കണ്ടപ്പോൾ ഉമ്മയെ പറഞ്ഞയച്ചിട്ട് വിളിക്കാൻ പറഞ്ഞതാ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന സഹോദരൻറെ ദേഹത്ത് തട്ടിയിട്ട് ഉമ്മ ഓമന പേര് വിളിച്ച് എണീക്കുമോനെ കോളേജിലേക്ക് പോകാനായി എന്ന് പറഞ്ഞപ്പോൾ അനക്കമില്ലായിരുന്നു ആ ശരീരത്തിന് എന്തായിരുന്നു കാരണം നമ്മൾ പറയും അയാൾ മരിച്ചത് ബ്രെയിൻ ായിട്ടാണ് ഇയാൾ മരിച്ചത് അറ്റാക്കായിട്ടാണ് മറ്റേൾക്ക് ക്യാൻസർ ആയിരുന്നു എനിക്കതൊന്നുമില്ല എന്ത് പേരില്ല നമ്മൾ പറയാ വയസ്സുള്ള ആരിഫ് എന്ന പറയാം അസുഖവുമില്ലായിരുന്നു ഒരസുഖമില്ലായിരുന്നു ഉറക്കത്തിൽ മരിക്കണമെന്നല്ല തീരുമാനിച്ചവന്റെ റൂഹിനെ അള്ള പിടിച്ചു വെക്കും പിന്നെയോ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും അല്ലാത്ത നമ്മളെ നമ്മൾ ഇന്നിവിടെ കുത്തിരിക്കണം എന്തുകൊണ്ടാണ് അറിയുന്നത് നമ്മൾ അള്ള ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് നമ്മുടെ മരണത്തിൻ്റെ സമയം ഇന്നലെ രാത്രിയല്ല ഇന്ന് പുലർച്ചെയല്ല ഏതോ ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് ഒരു സ്ഥലമുണ്ട് ഒരു കാരണമുണ്ട് ആ കാരണത്തിലേക്ക് ആ സമയത്തിലേക്ക് ആ സ്ഥലത്തിലേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചലഞ്ചസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കണ്ടില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായി ഒരു പെൺകുട്ടി കാട്ടാനയുടെ പിന്നാലെ ഓടി വ്യൂസ് കൂടാൻ വേണ്ടി ചെയ്തതാ പക്ഷെ കേസായി അല്ലേ വാഹനത്തിൽ അഞ്ച് ബോയ്സ് ഒരുമിച്ച് ഒരു ആക്റ്റീവയിൽ ആളുകൾക്ക് മുന്നിൽ റീൽസ് നടത്തി അവരെ എം വി ഡി പിടിച്ച് കേസെടുത്തു ഇല്ലേ സഹോദരന്മാരെ ഇല്ലേ ഈ ഒരു പ്രായത്തിൻ്റെ ജ്വരമെന്ന് പറയുന്നത് കാണാത്ത കോലത്തിൽ രസങ്ങളിലും സുഖങ്ങളിലും ഇത്തരത്തിലുള്ള ചാലഞ്ചസും ഏറ്റെടുക്കുക എന്നുള്ള ഒരു സഹോദരൻ ഒറ്റക്ക് എവറസ്റ്റ് കയറാൻ വേണ്ടി പോയി ഒറ്റക്ക് അവൻ അവിടുത്തെ ഭാഷ പഠിച്ചു അതിനുള്ള പണം ഉണ്ടാക്കി അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ എല്ലാ അവിടേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു ബേസ് ക്യാമ്പിലേക്കുള്ള അവൻ്റെ യാത്രയിൽ അവൻ തന്നെ ക്യാമറാമാൻ അവൻ തന്നെ തനിച്ച് ആരുമില്ലാത്ത ഓട് വഴികളിലൂടെ ഇരുടുകളിലൂടെ കാടുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നുകയാണ് ഒറ്റക്കായിരുന്നു അവൻ്റെ യാത്ര ചലഞ്ച് ഒറ്റക്ക് എവറസ്റ്റ് താണ്ടിക്കിടക്കാനുള്ള അവൻ്റെ ആ ഒരു മാത്സര്യ ബുദ്ധിക്ക് വേണ്ടി അവൻ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ രോഗിയായി അവിടുത്തെ വില്ലേജസ് അവനെ മടക്കി വിട്ടു രണ്ട് മൂന്ന് രണ്ട് ദിവസം അവൻ അവനവൻ്റെ റൂമിൽ കിടന്ന് അവിടെ വെച്ച് മരണപ്പെട്ടു സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം ഈ ബോഡി എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോൾ അള്ളാൻ്റെ അടുത്താണ് നാലു മാസം പ്രായമായപ്പോൾ ഉമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന സമയം അള്ളാഹു എഴുതി വിട്ട നാല് കാര്യമുണ്ട് അതിലൊന്നാണ് അജലുഹു എവിടെ വെച്ച് നമ്മൾ മരിക്കുമെന്ന് ബൈക്ക് ബൈക്കെടുക്കേണ്ടിയിരുന്നില്ല അല്ലേ വെള്ളച്ചാട്ടം കാണാൻ പോകേണ്ടിയിരുന്നില്ല മരം കയറേണ്ടിയിരുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഈ ചെറുകോട് പ്രദേശത്താണ് ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്ന് ഉമ്മമാരും ഒരു കുട്ടിയും ഷോക്കേറ്റ് മരണപ്പെട്ടത് കറി വെക്കാൻ നാച്ചുറലി നമ്മൾ ചെയ്യുന്നത് പോലെ കറി വെക്കാൻ വേണ്ടി മുരിങ്ങ പിടിക്കാൻ പോയതാണ് അവർ ഇരുമ്പിൻ്റെ തൊട്ടിലൈനിലേക്ക് വീണ് മരുമകൾ പെടക്കുന്നത് കണ്ട് അമ്മായിമ്മ വന്ന് ചേർന്ന് പിന്നീട് മറ്റൊരു സഹോദരി കൂടെ വന്ന് ചേർന്ന് ഒരു കുട്ടിയും വന്ന് ചേർന്ന് ഒരു വീട്ടിൽ നിന്ന് നാലു മയ്യത്താണ് ഒരു ദിവസം പുറത്തു പോയത് എന്തു പറയാനാകും നമ്മോട് അടിച്ചുപൊളിക്കാൻ പറയുന്നവരോട് നമ്മോട് മതം ഉപേക്ഷിക്കാൻ പറയുന്നവരോട് നമ്മോട് തമ്മാടുത്തം ചെയ്യാൻ പറയുന്നവരോട് നാളെ നാം മരിച്ചു കിടക്കുമ്പോൾ ആരുണ്ടാകും നമ്മുടെ കൂടെ അന്ന ഹുൽഫിറാഖ് ഞാൻ മടങ്ങുകയാണെന്ന് ബോധ്യപ്പെടുന്ന ആ സമയം ഒറ്റക്കാകുന്ന സമയം വസ്ത്രമില്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബൈക്കില്ലാതെ ഈ കാണുന്ന സെൽഫോണും അതിലെ നൂറുകണക്കിന് നമ്മുടെ അക്കൗണ്ടുമില്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലാതെ കയ്യിൽ നയാ പൈസ ഇല്ലാതെ എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ മൂന്ന് വെള്ള തുണിയിൽ അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ ആരുണ്ടാകും നമ്മുടെ കൈ പിടിക്കാനെന്നത് സഹോദരന്മാരെ ചിന്തിക്കാനാണ് അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയത് അലൈഹി വസല്ലം പറഞ്ഞില്ലേ മുഅ്മിനുകളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ് പ്രവാചകൻ കൊടുത്ത മറുപടി മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിനപ്പുറത്തേക്കുള്ള കോപ്പ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ പള്ളി മിനാരത്തിൽ നിന്ന് ഉറക്കമല്ല നമസ്കാരമാണ് ഉത്തമമെന്ന് പറയുമ്പോൾ എണീറ്റ് പോകുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്ത ഉമ്മയെ അനുസരിക്കുന്ന ഉപ്പയ്ക്ക് ഉപ്പയുടെ സ്ഥാനം മനസ്സിലാക്കുന്ന പണ നേടാനുള്ള മാർഗങ്ങൾ ഹലാലായി മാത്രം സമ്പാദിക്കുന്ന അവിഹിതങ്ങളുള്ളിടത്ത് അനാവശ്യങ്ങളുള്ളിടത്ത് അശ്ലീലങ്ങൾ ഉള്ളിടത്ത് അത്തരം കാര്യങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾക്കിടയിൽ അനാവശ്യങ്ങൾക്ക് പിന്നാലെ എൽ ജി ബി ടിക്ക് പിന്നാലെ സ്വർഗരതിയുടെ പിന്നാലെ പല തോന്നിവാസങ്ങളുടെ പിന്നാലെ ക്യാമ്പസ് ഒന്നിച്ചു പോകുമ്പോൾ ഞാനതിനില്ലെന്ന് പറയാൻ ഒറ്റ കാരണമേയുള്ളൂ എനിക്കൊരു മരണമുണ്ട് അവിടെ ഞാൻ ഒറ്റക്കാണ് മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് നമ്മെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് സഹോദരന്മാരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ അത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഘട്ടമാണ് സഹോദരന്മാരെ അത് പണമില്ലാതെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട് രോഗം വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ട് കൊറോണ ബാധിച്ചിട്ട് ഓക്സിജൻ കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ പ്രയാസമാണ് മോശപ്പെട്ട മരണം ഒറ്റക്കായി പോകുന്ന ഘട്ടം ആരും സഹായിക്കാനില്ലാത്ത ഘട്ടം അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി പോലും ആയിഷ മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് അലൈഹി സാഹുലമ പറഞ്ഞ ആ ഒരു മരണം സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കണം അതോർക്കാതെ പോകരുത് ഓടാൻ കഴിയില്ല ഓടാൻ കഴിയില്ല വാഹനങ്ങൾ വരുമ്പോ തെറിപ്പിക്കാൻ വരുമ്പോ മാറി നിൽക്കാം പക്ഷേ ആ മാറി നിൽക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ആ വാഹനത്തിന്റെ ഉള്ളിൽ പെടാൻ കാരണം മാറി നിന്നത് എന്തിനാണ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാ മാറി നിന്നത് ആ വണ്ടി തന്നെ ഇടിക്കരുത് എന്നതുകൊണ്ടാണ് തൻ്റെ നേർക്ക് വന്ന വാഹനത്തിന്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മൾ ചാടി നിന്നത് എന്താ സംഭവിച്ചത് വണ്ടി നേരെ വന്ന് മതിലിൽ ഇടിച്ചിട്ട് ആ വണ്ടി നമ്മുടെ ദേഹത്തേക്ക് വീണു എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നത് മരണത്തിന് രക്ഷപ്പെടാനാ പക്ഷെ എന്താ സംഭവിച്ചത് വണ്ടി നേരെ നമ്മുടെ ദേഹത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് സഹോദരന്മാരെ രക്ഷപ്പെടാനാകില്ല എവിടെയാണോ സമയം എന്താണോ കാരണം അവിടെ എത്തിയാൽ നമ്മെ മലക്കുകൾ പിടിച്ചിറക്കി കൊണ്ടുപോകുമെന്ന സത്യം അള്ളാഹിൻ്റെ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അനുജന്മാരെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അള്ളാഹു നൽകിയ ഈ സുന്ദരമായ ജീവിതം അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം കണ്ണും കാതും മനസ്സും എല്ലാം നൽകിയിട്ട് അതിനെ പാഴാക്കി കളയുന്ന ഇസ്ലാമിൻ്റെ നാശകാരികൾ പലവിധ അജണ്ടകളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യം വിളിക്കുന്നവരാകരുത് നമ്മൾ അതിന് കുടപിടിക്കുന്നവരാകരുത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാകരുത് നമ്മൾ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ സംശയങ്ങൾക്കിവിടെ മറുപടി ലഭിച്ചിരിക്കുകയാണ് ഇനി എന്ത് പറയും അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല സഹോദരന്മാരെ ഇനി അവഗണിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ പക്ഷേ ആ അവഗണന നമ്മുടെ നാശത്തിലേക്കായിരിക്കുമെന്ന കാര്യം തിരിച്ചറിയണം ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു ഫിർ ഔൻ ഫിർ ഔൻ പോലും മരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കെന്താ അറിയോ ഹാറൂനും മൂസയും കൊണ്ടുവന്ന സത്യത്തെ അംഗീകരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടു പോയത് സഹോദരന്മാരതൊരു നിമിഷമാണ് ഇത്രയും കാലം കാതുകൾ കേട്ടത് കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം ജീവിതത്തിൽ മലക്കുകൾ എന്ന് കേട്ടിട്ടേ ഉള്ളൂ അത് കണ്ണുകൊണ്ട് കാണുന്ന ഘട്ടം കൂട്ടമായി ആകാശത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് പോകല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനില്ല എന്ന് പറയാൻ സാധിക്കില്ല ഒരാൾ വന്നിട്ടൊരു പണ്ഡിതനോട് പറയാണ് എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് അദ്ദേഹം ഇയാളോട് പറഞ്ഞു അത്രേ നീ എന്ത് ചെയ് മലക്കുൽ മൗത്ത് നിന്നെ പിടിക്കാൻ റൂഹ് പിടിക്കാൻ വരുമ്പോൾ നീ പറയണം എനിക്കിപ്പോൾ വരാൻ സൗകര്യമല്ല കുറച്ചിട്ട് വാ സാധിക്കോ ആർക്കെങ്കിലും സാധിക്കോ സുഹൃത്തുക്കളെ എത്ര നിസ്സാരന്മാരാണ് നമ്മൾ എത്ര നിസ്സാരന്മാരാണ് നമ്മൾ നടക്കാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാതെ പിച്ച വെച്ച് വളർന്ന് നാം ഇപ്പോൾ എണീറ്റ് നിൽക്കാൻ ആയപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു നൽകിയ പടച്ചോനെ മറന്നുപോയാൽ നാം എത്ര വലിയ അക്രമികളായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മോശമായി കൂടാ എന്തുകൊണ്ട് എനിക്ക് സ്വകാര്യ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തുകൂടാ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കൊരു മരണമുണ്ട് ഏത് സമയത്തും ഞാൻ മരിക്കും എവിടെ വെച്ചും മരിക്കും എന്ത് കാരണം കൊണ്ടും മരിക്കും നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മടങ്ങണം ഹാറൂൺ റഷീദ് സുന്ദരമായ കൊട്ടാരം കൊട്ടാരത്തെ നോക്കി എല്ലാവരും വർണ്ണിച്ചു അപ്പോൾ അബുൽ അതാഹിയ കൊട്ടാരത്തെ നോക്കിയിട്ട് പറഞ്ഞു കൊട്ടാരം അടിപൊളിയാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ കിട്ടും സുന്ദരമായി കൊട്ടാരത്തിൽ അന്തി ഉറങ്ങുമ്പോൾ ഖലീഫ ഒരു നിമിഷം വരും അന്ന് നിങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും നിങ്ങളുടെ ഹൃദയം കടന്നിട്ട് പെടക്കും നിങ്ങൾക്ക് ശ്വാസം കിട്ടൂല നിങ്ങൾ മരിക്കും നിങ്ങളുടെ പട്ടാളക്കാരുണ്ടാകും ചുറ്റും സമ്പത്തുണ്ടാകും ഖജനാവിൽ ഈ മായ കൊട്ടാരമുണ്ടാകും പക്ഷേ മരണത്തിന്റെ ആ നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കാകൂലോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ കൊട്ടാര ജീവിതത്തിനപ്പുറത്ത് ഒരു മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ കൊട്ടാരത്തിലെ സുഖത്തിന് താഴെ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് സഹോദരന്മാരെ മറക്കാതിരിക്കുക അല്ല എപ്പോഴും ഓർമ്മപ്പെടുത്തിയില്ല നമ്മളത് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളെന്താ എണീക്കുമ്പോൾ നമ്മൾ എന്താ ചൊല്ലുന്നത് വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എന്താഹു നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ് ഞങ്ങൾ മരിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന നാഥൻ്റെ നാമത്തിൽ മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എന്നെ വീണ്ടും ജീവിപ്പിച്ച അള്ളാഹ് നിനക്കാകുന്നു എല്ലാ സർവസ്തുതിയും നിത്യ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ നമുക്ക് മരണം നിങ്ങളാലോചിച്ച് നോക്കി മരണം പേടിച്ചിട്ട് നമ്മൾ എപ്പോഴും ജീവിക്കണേ ഒന്ന് ഓടുമ്പോൾ വീഴോ അല്ലേ സ്ലിപ്പാകുമോ വണ്ടി ഇടിച്ചു പോകുമോ ഏ പിടിച്ചിട്ടില്ലെങ്കിൽ മറിഞ്ഞു വീഴുമോ ഇതൊക്കെ എപ്പോഴും കെയർ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കണേ മരണത്തെ മറക്കാ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ആകില്ല പിന്നെ എന്താണ് ഇപ്പോഴൊന്നും മരിക്കൂലെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ജീവിക്കണേ സുഹൃത്തുക്കളെ എത്ര സുഹൃത്തുക്കൾ മരിച്ചുപോയി നമ്മുടെ പ്രായത്തിലുള്ള എത്ര കുട്ടികൾ മരിച്ചുപോയി പോയി ഇപ്പോൾ ഈ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ നമ്മളുടെ സഹോദരൻ്റെ വീഡിയോ കണ്ടു ദയവ് ചെയ്ത് എൻ്റെ കുട്ടികളെ എൻ്റെ യുവാക്കളെ നിങ്ങൾ ഈ മഴക്കാലത്ത് ഇത്തരം വെള്ളക്കെട്ടുകളിലേക്കൊന്നും പോകല്ലേ എന്നാണ് അയാൾ റിക്വസ്റ്റ് കൊടുക്കണ അവസാനം അതായത് ഒരു കുട്ടീനെ മിസ്സായിട്ട് ദിവസങ്ങളോളം തെരഞ്ഞു 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 അവസാനം കുറേ ദൂരത്തു നിന്നാണ് ആ കുട്ടിനെ കിട്ടുന്നത് സുഹൃത്തുക്കൾ ആലോചിച്ചു നോക്കൂ ഈ മിടിക്കുന്ന ഹൃദയം നിലച്ചുപോയി നമ്മൾ മരിച്ചു മരിച്ചു വീണാൽ അള്ളാഹു സുബാനുവത്തെ ആല ചോദിക്കുകയാണ് മോനെ നീ എന്തൊക്കെ പഠിച്ചു നീ എന്തൊക്കെ ചെയ്തു നീ എന്തൊക്കെ കണ്ടു നീ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു നീ എന്തേ നിസ്കരിക്കാതിരുന്നു നീ എന്തേ കുർആാനോതാതിരുന്നു നീ എന്തേ ഉമ്മയെ അനുസരിക്കാതിരുന്നു എന്നിത്യാദി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്കതിന് മറുപടി ഉള്ളത് ആരാ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് ആരുമില്ല സഹോദരങ്ങളെ മരിക്കുന്നതോടുകൂടെ കഴിഞ്ഞു അല്ലോ അമൽ ല ഹിസാബ്സാബുല്ല അമൽ ഇത് അമലിന്റെ ലോകമാണ് ഇവിടെ ഹിസാബില്ല സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇവിടുത്തെ ചാലഞ്ച് എന്താ അറിയോ ഇവിടെ ഒരുപാട് തിന്മകൾ ഉണ്ടാകും ഇവിടെ ഒരുപാട് ഹറാമുകൾ ഉണ്ടാകും ഗൂഗിളിൽ നിങ്ങൾ നമുക്ക് എന്തും കിട്ടും അതൊക്കെ കണ്ടിരിക്കാന്നുള്ള അല്ല ഇവിടുത്തെ മികവ് മറിച്ച് തിന്മകളിൽ വീഴാതെ ആഹാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഈ ലോകത്തെ വിജയം എന്ന് പറയുന്നത് അതിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് ഇതുപോലത്തെ ടീം സ്പേസ് പോലത്തെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഒറ്റയായി ഒറ്റക്ക് സ്വന്തം അമലുകളുമായി പടച്ചോൻ്റെ അടുക്കലേക്ക് ഒരു യാത്രയുണ്ടെന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്മ്മ പറഞ്ഞില്ലേ നിങ്ങളുടെ ആയുസ്സിലെ ഒരു തുള്ളി മാത്രമാണ് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്നത് മുനവർന്ന് ഞാൻ എന്റെ ആയുസ്സിലെ ഒരു തുള്ളിയാണ് ഇവിടെ മൂന്ന് മക്കളായി ഒരു ഭാര്യയായി ഒരു അധ്യാപകൻ എന്ന ജോലിയായി ഒരു പ്രബോധകൻ എന്ന ധൈവത്തായി ജീവിക്കുന്ന ഞാനെന്ന പേഴ്സൺ എൻ്റെ ലൈഫിലെ രണ്ട് തുള്ളി മാത്രമാണിവിടെ സമുദ്രത്തിൽ വിരൽ മുക്കി മുകളിലേക്കെടുത്താൽ അതിൻ്റെ അറ്റത്ത് ബാക്കി കാണുന്ന തുള്ളി മാത്രമാണ് ദുനിയാവുന്ന റസൂൽ അള്ളാഹി സല്ലാഹുലെ വസ്ലം ബാക്കി ഭൂമിയുടെ മോർ ദൻ സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ള വെള്ളമാണ് നമ്മുടെ ആയുസ് എത്ര ജീവിക്കാനുണ്ട് ഇനിയും അതുകൊണ്ട് മരിക്കണമെന്ന ബോധത്തോടെ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മുന്നൊരുക്കത്തോടെ പഠിക്കണമെന്ന ചിന്തയോടെ മാറണമെന്ന ആത്മാർത്ഥതയോടെ ഈയൊരു പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ലവരായി ജീവിക്കുവാനും നല്ലവരായി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത